യേശുമിശിഹായിനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏലിയാസ് ലീവമൂശകാലം രണ്ടാമത്തെ ചൊവ്വാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 24 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകുന്നത്. നമുക്കറിയാം, എപ്പോഴും ചരമപ്രസംഗം അല്ലെങ്കിൽ യാത്രയപ്പ് പ്രസംഗം അത് വേദന ഉളവാക്കുന്നതാണ്. ഇവിടെയും ശിഷ്യന്മാരോട് യേശു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പീഡാനുഭവ മരണോത്ഥാനത്തിന് മുമ്പ് യേശു അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, ഞാൻ പോകുന്നു, ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരും. ഇപ്പോൾ ഞാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ദുഃഖമാണ്, പക്ഷെ ലോകം സന്തോഷിക്കും. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്ന് വെച്ചാൽ ഈശോയുടെ ഉത്ഥാനം അത്രമേൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ സന്തോഷത്തോടുകൂടി ശിഷ്യന്മാർ മുൻപോട്ട് വരും എന്നാണ് ഈ വചനത്തിന്റെ പൊരുൾ. അതേ പ്രിയമുള്ളവരെ, ഈശോയുടെ ഉത്ഥാനം ശക്തമായതിനാൽ സ്ലീഹന്മാർ അവരുടെ ജീവിതം കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചു. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്തു, എന്ത് വില കൊടുത്തും ഈശോയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈശോയുടെ ഉത്ഥാനം അത്രമാത്രം ശക്തമായതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി മരിക്കുവാൻ നീ ഇന്ന് തയ്യാറാണോ? നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമുക്ക് ചിന്തിക്കാം, ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ അസഭ കടന്നു പോകുന്നത്, വിശ്വാസത്തിന് മേലൊക്കെ ഒരുപാട് ചിന്താധാരകൾ കടന്നു വരുന്നുണ്ട്. വിശ്വാസം വ്യതിചരിക്കുന്ന കാലഘട്ടമാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാൻ പറ്റാത്ത കാലഘട്ടമാണ്. ശരി എന്നറിഞ്ഞിട്ടും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണ്. തെറ്റിനെ ശരിയായിട്ട് ന്യായീകരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ഈശോ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഉത്ഥാനം അത്രമാത്രം ശക്തമായതിനാൽ നീ എനിക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി മരിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നു. നമുക്ക് നമ്മോട് തന്നെ സ്നേഹമുള്ളവരെ ചോദിക്കാം. എന്നൊരു വചനം പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ശിഷ്യൻ അതിനു വേണ്ട കൃപകൾ ചോദിച്ചു വാങ്ങിക്കണം, അല്ലെങ്കിൽ ഭീരുവായി മാറും, വിശ്വാസത്തിൽ നീ വ്യതിചലിക്കും, പീഡനങ്ങളുടെ മുൻപിലെ നീ തമ്പുരാൻ ഒറ്റുകൊടുക്കും. അതുകൊണ്ട് നീ ചോദിക്കണം, പിതാവായി നിനക്ക് തരും. ഈശോയ്ക്ക് വേണ്ടി ഉത്ഥാനം അത്രമേൽ ശക്തമായതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാൻ നിനക്ക് വേണ്ട കൃപകൾ നീ ചോദിക്കണം. ഈ പ്രതിസന്ധിയുടെ നാളുകളിലെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വചനം. സ്ലീഹന്മാരെ തന്റെ മരണത്തിനായിട്ട് ഒരുക്കുകയാണ്. ഈശോയുടെ വേർപാട് അവരെ സംബന്ധിച്ച് വേദന ഉളവാക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ ഉത്ഥാനം അത് അവർക്ക് വീണ്ടും സന്തോഷം പകരും, ഒരിക്കലും അണയാത്ത സന്തോഷം. ഈശോയെ, ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം നീയാണെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസത്തിലെ നിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയാകാൻ, മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ തള്ളിപ്പറയാതിരിക്കാനുള്ള കൃപ, മരണത്തെ മുൻപിൽ പകച്ചു നിൽക്കാതെ മരണത്തെ ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടി വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം, അതിനുവേണ്ടിയുള്ള ആത്മീയ അഭിഷേകങ്ങൾ ഈശോയെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.